എല്ലാവർക്കും ജ്യോതിഷ് പി എസ് സി കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെക്കുറിച്ചുള്ളതാണ് ബ്രിട്ടീഷുകാരൊക്കെ പി എസ് സിക്ക് ആവശ്യമാണ് ആധുനിക ഇന്ത്യയിൽ ഉൾപ്പെടുന്നതാണല്ലോ ആധുനിക ഇന്ത്യ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഉൾപ്പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പി എസ് സിക്ക് ആവശ്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെക്കുറിച്ച് അവരുടെ ഭൂനികുതി നയങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ച് അവരെ കൊണ്ടുവന്ന പുതിയ പോളിസികളെ കുറിച്ചൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തുടങ്ങിയാണ് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽഡൻ ഫാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന് മുൻപ് ഇദ്ദേഹമാണ് ഇവിടെ വന്നിരുന്നത് അതിന് വലിയ പ്രാധാന്യമില്ല അടുത്ത പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ന ഇംഗ്ലീഷ് ആദ്യമായി കൊച്ചിയിലെത്തി അപ്പോൾ ആദ്യമായി കൊച്ചിയിലെത്തിയ ഇംഗ്ലീഷ്കാരൻ ആരാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആയതുകൊണ്ട് മാർഗദർശിയായ ഇംഗ്ലീഷ്കാരൻ എന്നാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് അറിയപ്പെടുന്നത് അപ്പോൾ മാർഗദർശിയായ ഇംഗ്ലീഷ്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറിലാണ് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയെ മെർച്ചന്റ് അഡ്വഞ്ചറീസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ പേര് ജോൺ കമ്പനി എന്നാണ് ആദ്യത്തെ പേര് എന്താണ് ജോൺ കമ്പനി ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പലിന്റെ എന്താണ് ഹെക്ടർ അപ്പോൾ ആദ്യത്തെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ ഇവിടെ വന്നിട്ടുള്ള കപ്പലാണ് ഹെക്ടർ ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി അറുനൂറ്റി ഒൻപതിൽ മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൽ നിന്നും ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നേടിയെടുത്ത അദ്ദേഹത്തിന്റെ സദസ്സിലെ വ്യക്തിയാണ് ക്യാപ്റ്റൻ വില്ലി ഹോക്കിൻസ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി ഒൻപതില് മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൽ നിന്നും ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നേടിയെടുത്ത ആളാരാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആയിരത്തി അറുനൂറ്റി പതിമൂന്നില് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി സൂറട്ടില് ആരംഭിച്ചു ഇംഗ്ലീഷ് രാജാവായ ജെയിംസ് ഒന്നാമന്റെ പ്രതിനിധിയായി ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ചത് സർ തോമസ് റോ അപ്പോൾ ഇംഗ്ലീഷ് രാജാവായ ജെയിംസ് ഒന്നാമന്റെ പ്രതിനിധിയായിട്ട് ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച വ്യക്തി ആരാണ് സർ തോമസ് റോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്നു അക്ബർ അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ് അക്ബർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ ഭരണാധികാരിയായ സിറാജ് ദൗളയെ പരാജയപ്പെടുത്തിയതോടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിസ്ഥാനം കുറിച്ചു അപ്പോ ഈ പ്ലാസി യുദ്ധം അതൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത് ഒരു പോയിന്റായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ ഭരണാധികാരിയായ സിറാജു ധവളയെ പരാജയപ്പെടുത്തിയതോടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരണം ഏറ്റെടുക്കുകയാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ബ്രിട്ടീഷ് ഭരണം തുടരുകയും ചെയ്തു മനസ്സിലായല്ലോ അപ്പോൾ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു അപ്പോൾ ഇനി ഞാൻ ബ്രിട്ടന്റെ ഭൂനികുതി നയങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പോയിന്റ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നികുതി നയത്തിന്റെ ഭാഗമായി കോൺവാലിസ് പ്രഭു ആവിഷ്കരിച്ചതാണ് ശ്വാശ്വത ഭൂനികുതി വ്യവസ്ഥ അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ് എന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കോൺവാലിസ് പ്രഭു ഞാൻ ഈ ഈ ബ്രിട്ടീൽ ബ്രിട്ടീഷുകാരുടെ പ്രഭുക്കമാരെ കുറിച്ചൊക്കെ വൈസ്പ്രിമാരെ കുറിച്ചൊക്കെ പിന്നീട് വീടി ഇടുന്നുണ്ട് ഇത് തൽക്കാലം ഈ പോയിന്റുകൾ മാത്രമാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നതാരാണ് കോൺവാരീസ് പ്രഭു ബംഗാളിലും ബീഹാറിലും ഏർപ്പെടുത്തിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നിലവിലുള്ള ഭൂപ്രഭുക്കൾക്ക് ഭൂമിയുടെ മേൽ അവകാശം നൽകുകയും അവരുടെ വരുമാനത്തിൽ നിന്ന് നികുതി ഈടാക്കുകയും ചെയ്തു അതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തോമസ് മൺറോ മദ്രാസ് പ്രസിഡൻസിയിൽ ആവിഷ്കരിച്ച ഭൂനികുതി സമ്പ്രദായമാണ് റെഡ് വാരി സമ്പ്രദായം ഇപ്പോൾ റെയ്ഡ് വാരി സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് സർ തോമസ് മൺട്രോ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഭൂമിയുടെ ഫലഭൂയിഷ്ടതയ്ക്ക് അനുസരിച്ച് നികുതി കൊടുക്കുന്ന സമ്പ്രദായമാണ് ഈ റെയ്ഡ് വാരി സമ്പ്രദായം എന്ന് പറയുന്നത് അടുത്തത് യു പി പഞ്ചാബ് ഗംഗാതടം എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയ ഭൂനികുതി സമ്പ്രദായമാണ് മഹൽവാരി സമ്പ്രദായം അപ്പോൾ മഹൽവാരി സമ്പ്രദായം ഏർപ്പെടുത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് യു പി പഞ്ചാബ് ഗംഗാതടം യു പി പഞ്ചാബ് ഗംഗാധടം എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയ ഭൂനികുതി സമ്പ്രദായമാണ് മഹൽവാരി സമ്പ്രദായം ഇപ്പൊ ഭൂ ബ്രിട്ടന്റെ ഭൂനികുതി നയങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലായല്ലോ മൂന്നെണ്ണമാണ് ഏതൊക്കെയാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ റൈഡ് വാരി മഹൽവാരി മനസ്സിലായല്ലോ അത്രയും കാര്യങ്ങൾ ഇനി ബ്രിട്ടന്റെ വിദ്യാഭ്യാസ നയങ്ങളെ കുറിച്ച് പറയട്ടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നില് വാറൻ ഹേസ്റ്റിങ്സ് കൽക്കത്ത മദ്രസ സ്ഥാപിച്ചു അപ്പോൾ കൽക്കത്ത മദ്രസ സ്ഥാപിച്ചത് ആരാണ് വാറൻ ഹേസ്റ്റിങ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജോനാദൻ ഡൻ വാരണാസിയിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജ്യോനാഥൻ ടങ്കൻ വാരണാസിയിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വെല്ലസ്ലി പ്രഭു കൽക്കട്ടയിൽ ഫോർട്ട് വില്യം സ്ഥാപിക്കുകയും ഉദ്യോഗാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുകയും ചെയ്തു അപ്പോൾ സിവിൽ സർവീസ് പരിശീലനം നൽകാൻ വേണ്ടി വെല്ലസ്ലി പ്രഭു ആയിരത്തി എണ്ണൂറ്റി രണ്ടില് കൽക്കട്ടയിൽ എന്ത് സ്ഥാപിച്ചു വില്യം ഫോർട്ട് ഫോർട്ട് വില്യം ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് വില്യം ബെന്റി പ്രഭു കൽക്കട്ടയിൽ സ്ഥാപിച്ചു അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആരാണ് സ്ഥാപിച്ചത് വില്യം ബെൻഡി പ്രഭു എവിടെയാണ് കൽക്കട്ടയിൽ ഈ ബെൻഡിക്കിന്റെ കാലത്ത് നിയമിതനായ ഉദ്യോഗസ്ഥനായിരുന്നു മെക്കാളെ പ്രഭു ഈ മെക്കാളെ പ്രഭു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് സമഗ്രമായ മാറ്റം സൃഷ്ടിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ വുഡ്സ് ഡെസ്പാച്ച് ആണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ വുട്സ് ഡെസ്പാച്ച് ഇനി ബ്രിട്ടന്റെ സാംസ്കാരിക സാമൂഹികമായിട്ടുള്ള നയങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ വില്യം ബെന്റി പ്രഭു സതി ഇന്ത്യയിൽ നിരോധിക്കുകയും സാമൂഹ്യ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു അപ്പോൾ സതി നിർത്തലാക്കിയതാരാണ് വില്ലിങ് ബെൻഡിക് പ്രഭു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെയും ആയിരത്തി എണ്ണൂറ്റി നാലിലെയും നിയമപ്രകാരം ശിശുഹത്യ ഇന്ത്യയിൽ നിരോധിച്ചു അപ്പോൾ അതും ബ്രിട്ടീഷുകാരാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഗവൺമെന്റ് വിധവാ പുനർവിവാഹ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നു അപ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്ത നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി സാമ്പത്തിക വ്യാവസായിക മേഖലയിലുള്ള പുരോഗതി നോക്കാം ഇന്ത്യ റെയിൽവേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഡെൽഹൌസി പ്രഭു സ്ഥാപിക്കുകയും ഇത് ഇന്ത്യൻ വ്യാപാരത്തെ ഏകീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ത്യ റെയിൽവേ സ്ഥാപിച്ചതാര ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഡെൽഹൌസി പ്രഭു ഷ സ്ഥാപിച്ച ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ബ്രിട്ടൻ പുനർനിർമ്മിക്കുകയും ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ആദ്യ തുണിമില് കവാസ് നാനാബോയ് എന്ന പ്രമുഖൻ ബോംബെയില് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് സ്ഥാപിക്കുകയുണ്ടായി അപ്പൊ ഇതെല്ലാം ഇവരുടെ പുരോഗതിയാണ് കാണിക്കുന്നത് എന്താ സാമ്പത്തിക മേഖലയിലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുരോഗതി പുതിയ നയങ്ങള് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ അറുപത് വരെയുള്ള കാലഘട്ടത്തിൽ നീലം തേയില കാപ്പി റബ്ബർ തുടങ്ങിയ തോട്ടവിളകൾ ധാരാളമായിട്ട് ഇന്ത്യയിൽ കൃഷി ചെയ്തു ഇന്ത്യയിലെ ആദ്യ ചണഫാക്ടറി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ബംഗാളിലുള്ള റിഷ്ട്രയിൽ സ്ഥാപിച്ചു ും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ആദ്യ ചണഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത് റിഷറയില് ബംഗാളിലുള്ള റിഷറയിൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ ഇത്രയും കൊണ്ടൊന്നും തീരുന്നില്ല ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് അവരുടെ കുറേ യുദ്ധങ്ങൾ പിന്നെ അവരുടെ പൈസമാര് ഗവർണർ ജനറൽമാര് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക പുതിയതായിട്ട് പഠിച്ചവർക്ക് വീണ്ടും ആവശ്യം വരികയല്ല പുതുതായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് അപ്പോൾ പുതിയതായി കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ